അട്ടപ്പാടി അഗളി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫ്യൂസ് ഊരി KSAV. കുടിശ്ശിക നൽകാത്തതിനാലാണ് ഫ്യൂസ് ഊരിയതെന്നാണ് വിശദീകരണം. 2500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത്. 4 മാസത്തെ വൈദ്യുതി കുടിശ്ശികയായ 53,201 രൂപയാണ് അടയ്ക്കാനുള്ളതെന്ന് പ്രധാന അധ്യാപിക പറഞ്ഞു. 51,000 രൂപ അടുത്ത് നമുക്ക് അടയ്ക്കാനുണ്ട് KSAV. അപ്പം നമ്മൾ ഇവിടെ ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടു അവർക്ക് നമ്മുടെ ലെറ്റർ ഹെഡിൽ അപേക്ഷ എഴുതി നേരിട്ട് പോയി കണ്ട് എല്ലാം പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ അതിൽ നിന്ന് അടയ്ക്കണ്ട, ഞങ്ങൾ അടച്ചോളാം, നിങ്ങൾ അടയ്ക്കുവാണെങ്കിൽ അത് തിരിച്ച് കിട്ടത്തില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അടച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് KCB ജോലിക്കാർ വന്ന് അത് കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്കിവിടെ ഇത്ര പിള്ളേർക്കും ഉച്ച ഭക്ഷണം കൊടുക്കണം, അതുപോലെ ടോയ്ലറ്റിൽ പോകാനുള്ള വെള്ളം പിള്ളേർക്ക് വേണം. അപ്പോൾ അതുപോലെ ഒരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. ഹാത്തിഫ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാത്തിഫ്, ആദിവാസി മേഖലയിലെ സ്കൂളാണ്, കുടിശ്ശിക അടയ്ക്കാനുണ്ടെന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഇങ്ങനെയൊരു ഇടപെടൽ ഫ്യൂസ് ഊരിക്കൊണ്ട് KSAV ഭാഗത്തു നിന്നുണ്ടായത്, എന്താണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത്? രജനി, പ്രവൃത്തി ദിവസമാണ് ഇന്ന്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് KCB രാവിലെ വന്ന് സർക്കാർ സ്കൂളിലെ ഫ്യൂസ് ഊരിയിരിക്കുന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി, ക്ലാസ്സുകളിലായി ഏകദേശം 2500 കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. ഏകദേശം 4 മാസത്തെ കുടിശ്ശിക, അതായത് 53,201 രൂപ അടയ്ക്കാനുണ്ടെന്ന് കാണിച്ചാണ് ഇപ്പോൾ KCB ഇന്ന് രാവിലെയോടുകൂടി തന്നെ വന്ന് ഫ്യൂസ് ഊരിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്താണ് ഈ കുടിശ്ശികയും വൈദ്യുതിയുടെ ബില്ലും അടയ്ക്കേണ്ടത്. ഇതിനു മുന്നേ, അതായത് നേരത്തെ തന്നെ ഒരു 40,000 രൂപ കുടിശ്ശിക വന്നിരുന്നു. അപ്പോൾ ഈ പ്രധാന അധ്യാപിക തന്നെയായിരുന്നു ഈ കുടിശ്ശിക അടച്ചു തീർത്തത്. ഇതിനുശേഷം ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് തന്നെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുടിശ്ശിക നിങ്ങൾ അടയ്ക്കേണ്ടതില്ല, കയ്യിൽ നിന്ന് എടുക്കേണ്ടതില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇപ്പോൾ ഈ കുടിശ്ശിക അടക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും തുക ഈ KCB കുടിശ്ശികയായും വന്നത്. ഇനി ജില്ലാ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിന് ഇപ്പോൾ സ്കൂൾ അധികൃതർ പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തും അറിയിച്ചിരിക്കുന്നത്. രജനി. ശരി, ഹാത്തിഫാണ് പാലക്കാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.